പരമരം എം ആർ ജെയിംസ്. കിഴക്കൻ ഇംഗ്ലണ്ടിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവർക്കറിയാം ആ പ്രദേശത്ത് ധാരാളമായി കാണപ്പെടുന്ന കൊച്ചു ഗ്രാമീണ ഭവനങ്ങളെക്കുറിച്ച്. ഇറ്റാലിയൻ ശൈലിയിൽ നിർമ്മിച്ച ഈറൻ സ്പർശമുള്ള കൊച്ചു വീടുകളാണവ. ചുറ്റും 80-100 ഏക്കറോളം വരുന്ന ഭൂമിയും ഓക്കുമരത്തിൻ്റെ ചാരനിറമുള്ള വേലികൾ അതിരിട്ട പ്രൗഢമായ മരങ്ങൾ പന്തലിച്ചു നിൽക്കുന്ന ചുറ്റുപാടും ഈറ്റ വളരുന്ന കുളങ്ങളുള്ള ഇത്തരം പുരയിടങ്ങളോട് എനിക്ക് പണ്ട് മുതലേ വലിയ ആകർഷണമാണ്. ആൻ മഹാറാണിയുടെ കാലത്തെ വീടുകൾക്കുള്ളതുപോലെ വലിയ തൂണുകളുള്ള പൂമുഖമാണ് എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു ഘടകം. 18-ാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് വാസ്തുശൈലി ഓർമ്മപ്പെടുത്താൻ അതിൽ കുമ്മായം പൂശിയിരിക്കും. നേരെ പ്രവേശിക്കുന്നത് ഒരു ഹാളിലേക്കാണ്. അവിടെ നിന്ന് മുകളിലേക്കൊരു ഗോവണി കയറി ചെല്ലുന്നിടത്ത് ഒരു സംഗീതോപകരണം വെച്ചിരിക്കും. 13-ാം നൂറ്റാണ്ടിലെ സങ്കീർത്തന പുസ്തകം മുതൽ ഷേക്സ്പിയർ നാടകങ്ങളുടെ ഫോളിയോ എഡിഷൻ വരെ ലഭിക്കുന്ന ഒന്നാം തരം ഒരു ലൈബ്രറിയും അവിടെ കാണും. ഇത്തരം വീടുകൾ നിർമ്മിച്ച പ്രഭുക്കന്മാരുടെ സുവർണകാലത്ത് അവിടങ്ങളിലെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് സങ്കല്പിക്കാൻ എനിക്കിഷ്ടമാണ്. ഇതുപോലെയൊരു വീടും അത് നടത്തിക്കൊണ്ടു പോകാനുള്ള പണവും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇടയ്ക്കിടെ ഞാൻ ആഗ്രഹിക്കും. എങ്കിൽ സ്നേഹിതരെയൊക്കെ വിളിച്ച് സൽക്കരിക്കാമായിരുന്നു. ഞാൻ പറയാൻ വന്നത് മാറിപ്പോയി. ഇത്തരമൊരു വീട്ടിൽ നടന്ന വിചിത്രമായ ചില സംഭവ പരമ്പരകളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഒരുങ്ങിയത്. അത് നടന്നത് സഫോക്കിലുള്ള കാസ്റ്റ്രിംഗ്ഹാം ഹാൾ എന്ന ഭവനത്തിലായിരുന്നു. ഈ കഥ നടന്നതിന് ശേഷം അവിടെ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഞാൻ മുകളിൽ വിവരിച്ചത് മാതിരിയുള്ള ഘടകങ്ങൾ ഇപ്പോഴും അവിടെ കാണാം. ഇറ്റാലിയൻ ശൈലിയിലുള്ള പൂമുഖം, കുമ്മായം പൂശിയ അതിൻ്റെ മുഖപ്പുകൾ, പുറത്തേതിനേക്കാൾ പുരാതനമായ അകം, മരങ്ങൾ അതിരിട്ട ഉദ്യാനം, കുളങ്ങൾ എല്ലാം. ഒരിക്കൽ ആ വീടിൻ്റെ അടയാളമായിരുന്ന ഒന്ന് ഇപ്പോഴില്ല. ഉദ്യാനത്തിൽ നിന്ന് നോക്കുമ്പോൾ വലതുവശത്ത് ഭിത്തിയിൽ നിന്ന് 6 വാര മാത്രം അകലെ നിന്നിരുന്ന ഒരു വലിയ ക്ഷാരമരമായിരുന്നു അത്. അതിൻ്റെ ചില്ലകൾ വീടിനെ തൊട്ടിരുന്നു. സൈനികാവശ്യങ്ങൾ കഴിഞ്ഞ് ഒരു സ്വകാര്യ ഭവനമായി ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം മുതൽ ആ മരം അവിടെയുണ്ട്. 1690 കാലത്ത് തന്നെ അതിന് പൂർണ്ണ വളർച്ച പ്രാപിച്ചിരുന്നു. മേൽ സൂചിപ്പിച്ച വർഷം ഭവനം സ്ഥിതി ചെയ്തിരുന്ന പ്രദേശങ്ങളിൽ ഒരുപാട് ക്ഷുദ്രവിചാരണകൾ നടന്നിരുന്നു. മന്ത്രവാദിനികളോടും ക്ഷുദ്രം ചെയ്യുന്നവരോടുമുള്ള സാർവത്രിക ഭീതിയുടെ മൂലകാരണങ്ങൾ എന്ത്, അങ്ങനെ വല്ല കാരണവുമുണ്ടെങ്കിൽ എന്ന് നാം വിലയിരുത്താൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കാലമായിരുന്നു അത്. ഈ കുറ്റം ആരോപിക്കപ്പെട്ടിരുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസാധാരണമായ കഴിവുകളുണ്ടായിരുന്നോ, അതുപയോഗിച്ച് അവർ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിരുന്നോ, അവരുടെ കുമ്പസാരങ്ങൾ ആ കാലത്തെ ക്രൂരരായ ക്ഷുദ്രവേട്ടക്കാർ അവരെ ഉപദ്രവിച്ച് ചെയ്യിച്ചതാണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. ഈ ആഖ്യാനത്തിൽ ഇവിടെയാണ് ഞാൻ നിശബ്ദനാകുന്നത്. ഇത് മുഴുവൻ ഒരു കെട്ടുകഥയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. വായനക്കാർ തന്നെ ഒരു തീരുമാനത്തിലെത്തേണ്ടതുണ്ട്. ഈ ക്ഷുദ്രവിചാരണയിലേക്ക് കാസ്റ്റ്രിംഗ്ഹാം കുടുംബം ഒരിരയെ സംഭാവന ചെയ്തു. മിസസ് മദർസോൾ എന്നായിരുന്നു അവരുടെ പേര്. സാധാരണ ഗ്രാമീണ മന്ത്രവാദിനികളിൽ നിന്ന് അവർ വ്യത്യസ്തയായിരുന്നത് സാമാന്യം ഭേദപ്പെട്ട ധനസ്ഥിതിയും കൂടുതൽ സ്വാധീനശക്തിയും ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. ആ ഇടവകയിലെ മാന്യരായ നിരവധി കർഷകർ അവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു. അവരുടെ സ്വഭാവത്തെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ നൽകാൻ പലരും പരമാവധി ശ്രമിച്ചു. വിചാരണക്കോടതിയുടെ വിധിയെഴുത്ത് എന്തായിരിക്കുമെന്ന് വ്യാകുലപ്പെടാനും ധാരാളം പേരുണ്ടായിരുന്നു. എന്നാൽ കാസ്റ്റ്രിംഗ്ഹാം കുടുംബത്തിൽ അന്നത്തെ ജന്മിയായിരുന്ന സർ മാത്യുഫൽ നൽകിയ മൊഴിയാണ് അവർക്ക് വിനയായി തീർന്നത്. 3 വ്യത്യസ്ത അവസരങ്ങളിൽ അവരെ തൻ്റെ ജനാലയിലൂടെ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം സത്യവാങ്മൂലം നൽകി. പൂർണ്ണചന്ദ്രനുള്ള ആ ദിവസങ്ങളിൽ തൻ്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ക്ഷാരമരത്തിൽ നിന്ന് ചുള്ളിക്കമ്പുകൾ ശേഖരിക്കുകയായിരുന്നു അവർ. മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന അവർ തൻ്റെ തോൾവസ്ത്രം മാത്രമേ ധരിച്ചിരുന്നുള്ളൂ. കയ്യിലൊരു വളഞ്ഞ കത്തിയുമുണ്ടായിരുന്നു. ആ സമയത്ത് അവർ സ്വയം സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നി. ഓരോ തവണയും അവരെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴെല്ലാം സർ മാത്യു ശബ്ദമുയർത്തിയത് കേട്ട് അവർക്ക് ആവൽ സൂചന ലഭിച്ചു. ഓടിയിറങ്ങി താഴെ പൂന്തോട്ടത്തിലെത്തിയപ്പോഴേക്കും
ഗ്രാമത്തിലേക്കുള്ള പാതയിലൂടെ ഒരു മുയൽ ഓടിപ്പോകുന്നത് മാത്രമാണ് അദ്ദേഹം കണ്ടത്. മൂന്നാമത്തെ തവണ തന്നെക്കൊണ്ട് കഴിയാവുന്നത്ര വേഗത്തിൽ അദ്ദേഹം അവരെ പിന്തുടർന്നു. നേരെ മിസ്സസ് മദർസോളിൻ്റെ വീട്ടിലേക്കാണ് അയാൾ പോയത്. അവിടെ ചെന്ന് ആ വാതിൽക്കൽ കാൽ മണിക്കൂറോളം നേരം മുട്ടേണ്ടി വന്നു. ഒടുവിൽ വളരെ പരുഷമായ ഭാവത്തിൽ ഉറക്കച്ചടവോടെ എന്ന മട്ടിൽ അവർ ഇറങ്ങി വന്നു. താൻ വന്നതിന് പ്രത്യേകിച്ചൊരു വിശദീകരണവും കൊടുക്കാൻ കഴിയാതെ സർ മാത്യു ഫെല്ലിന് മടങ്ങിപ്പോരേണ്ടി വന്നു. ഗ്രാമത്തിലുള്ള പലരും അവർക്കെതിരെ മൊഴി കൊടുക്കാനുണ്ടായിരുന്നെങ്കിലും പ്രധാനമായും സർ മാത്യുവിൻ്റെ മൊഴിയുടെ ബലത്തിലാണ് അന്നവർ കുറ്റക്കാരിയെന്ന് തെളിയിക്കപ്പെട്ടതും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതും. വിചാരണയ്ക്ക് ശേഷം ഒരാഴ്ച കൂടി കഴിഞ്ഞ് സമാനരായ അഞ്ചോ ആറോ പേരോടൊപ്പം സെൻറ് എഡ്മണ്ട്സ് ഗ്രാമത്തിൽ വെച്ച് അവരെ തൂക്കിക്കൊന്നു. ഗ്രാമത്തിലെ നിയമ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്ന സർ മാത്യു ഫെൽ വധശിക്ഷാ സമയത്ത് ഹാജരുണ്ടായിരുന്നു. നനഞ്ഞ ചാറ്റൽമഴ പെയ്യുന്നൊരു മാർച്ച് മാസത്തിലായിരുന്നു കഴുമരം സ്ഥിതി ചെയ്യുന്ന കുന്നിൻ മുകളിലേക്ക് പ്രതികളെയും വഹിച്ചുകൊണ്ടുള്ള വണ്ടി എത്തിയത്. മറ്റ് പ്രതികളെല്ലാം പാടെ തകർന്ന നിലയിലായിരുന്നതിനാൽ പ്രത്യേകിച്ച് ഭാവമൊന്നും അവരിൽ കണ്ടില്ല. പക്ഷേ മിസ്സസ് മദർസോൾ ജീവിതത്തിലെന്ന പോലെ മരണത്തോടടുത്തപ്പോഴും വ്യത്യസ്തമായൊരു ഭാവത്തിലായിരുന്നു. ഒരു റിപ്പോർട്ടർ വിവരിച്ചതുപോലെ അവർ അവരുടെ വിഷമയമായ ക്രോധം അവിടെ കൂടി നിന്നവരുടെയും ആരാച്ചാരുടെ പോലും നേർക്ക് വർഷിച്ചു. കഠിനമായ വെറുപ്പിൻ്റെ ആൾരൂപമായി അവർ മാറിയെന്ന് അവിടെ കണ്ടുനിന്നവർക്കെല്ലാം തോന്നി. എങ്കിലും നിയമപാലകരെ അനുസരിക്കാൻ അവർ യാതൊരു വിമുഖതയും കാണിച്ചില്ല. അവരുടെ മേൽ കൈവച്ചവർക്ക് നേരെ അവർ വിഷം ചീറ്റുന്ന ഒരു നോട്ടമയച്ചു. ആ നോട്ടമേറ്റവർ ആറുമാസത്തേക്ക് അത് മറന്നില്ല. ആ സമയം അവർ ആകെ സംസാരിച്ചത് അർത്ഥശൂന്യമെന്ന് തോന്നുന്ന ഏതാനും വാക്കുകളാണ്. കാസ്റ്റ്രിംഗ്ഹാം ഭവനത്തിൽ അതിഥികൾ വന്നെത്തും. താഴ്ന്ന ശബ്ദത്തിൽ അവരത് പലതവണ ആവർത്തിച്ചു. സ്ത്രീയുടെ ഭാവം കണ്ടിട്ട് സർ മാത്യു ഫെല്ലിന് കുലുക്കമൊന്നും ഉണ്ടായില്ല. വിചാരണ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ഗ്രാമത്തിലെ വികാരിയോട് സംസാരിച്ചിരുന്നു. വിചാരണയിൽ അങ്ങനെ മൊഴി കൊടുക്കാൻ അദ്ദേഹത്തിന് പൂർണ്ണ മനസ്സുണ്ടായിരുന്നില്ല. ക്ഷുദ്രക്കാരെ വേട്ടയാടുന്നതിൽ ഹരം പിടിച്ച ഒരാളായിരുന്നില്ല അദ്ദേഹം. പക്ഷെ കണ്ടത് സത്യമായിരുന്നെന്നും തനിക്ക് തെറ്റിയിട്ടില്ല എന്നും അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. വിചാരണയുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ മുഴുവൻ വളരെ അപ്രിയകരമായാണ് സർ മാത്യു ഫെല്ലിന് തോന്നിയത്. എല്ലാവരോടും പ്രസന്നമായി പെരുമാറാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു പ്രഭു. തന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു അത്രമാത്രം. അതിൽ ഒരു തെറ്റുമില്ല എന്നും നീതിന്യായത്തിൽ വിശ്വസിക്കുന്ന ആരും ചെയ്യുന്നതേ സർ മാത്യു ചെയ്തുള്ളൂ എന്നും വികാരി സമാധാനിപ്പിച്ചു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം മെയ് മാസനിലാവ് പൂർണ്ണമായിരുന്ന ഒരു രാത്രി വികാരിയും സർ മാത്യുവും ഉദ്യാനത്തിൽ വെച്ച് കണ്ടുമുട്ടി. ഭവനത്തിൻ്റെ നേർക്ക് അവർ ഒന്നിച്ചു നടന്നു. സർ മാത്യുവിൻ്റെ ഭാര്യ കിടപ്പിലായിരുന്ന അവരുടെ അമ്മയുടെ വീട്ടിൽ പോയിരുന്നു. അന്ന് വീട്ടിൽ താൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതിനാൽ വികാരിയായ മിസ്റ്റർ ക്രോമിനെ സർ മാത്യു അത്താഴം കഴിക്കാനായി ക്ഷണിച്ചു. അന്ന് രാത്രി സർ മാത്യു അത്ര നല്ല മൂഡിലായിരുന്നില്ല. സംസാരം കുടുംബകാര്യങ്ങളിലും ഇടവക കാര്യങ്ങളിലും ഒതുങ്ങി നിന്നു. ബാക്കിയുള്ള സമയത്ത് എസ്റ്റേറ്റും സ്വത്തുമായി ബന്ധപ്പെട്ട തൻ്റെ ചില താല്പര്യങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുകയായിരുന്നു അദ്ദേഹം. എന്തായാലും അത് വളരെ പ്രയോജനകരമായി എന്ന് പിന്നീട് തെളിഞ്ഞു. രാത്രി ഏതാണ്ട് 9 മണിയോടെ മിസ്റ്റർ ക്രോം വീട്ടിലേക്ക് മടങ്ങാനുള്ള വട്ടം കൂട്ടി. അതിനു മുമ്പായി വീടിന് ചുറ്റുമുള്ള ചരൽപാതയിലൂടെ അവർ നടന്നു. മിസ്റ്റർ ക്രോമിൻ്റെ ശ്രദ്ധയിൽ പതിഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു. വീടിൻ്റെ ഭിത്തിയോട് ചേർന്ന് ജനാലയ്ക്കരികിലായി നിന്നിരുന്ന ക്ഷാരമരം എന്തോ ശ്രദ്ധിച്ച് സർ മാത്യു പറഞ്ഞു, മരത്തിലൂടെ മുകളിലേക്കും താഴേക്കും ഓടുന്നത് എന്താണ്? അണ്ണാനാണോ? ഏയ്, അവയെല്ലാം ഇപ്പോൾ അവയുടെ കൂട്ടിൽ കയറി കാണുമല്ലോ. എന്തോ ഒന്ന് ചലിക്കുന്നത് വികാരിയും കണ്ടു. പക്ഷെ നിലാവെളിച്ചത്തിൽ എന്താണെന്ന് വ്യക്തമായില്ല. എങ്കിലും കണ്ട സമയത്തെ അതിൻ്റെ രൂപരേഖ മനസ്സിൽ പതിഞ്ഞതിൽ നിന്ന് ഒരു കാര്യം തീർച്ച പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിന് 4-ൽ കൂടുതൽ കാലുകളുണ്ട്. അപ്പോഴൊന്നും മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നതിനാൽ പിന്നീട് നോക്കാം എന്നുറപ്പിച്ച് ഇരുവരും പിരിഞ്ഞു. അവർ തമ്മിൽ പിന്നീട് കണ്ടില്ല. അടുത്ത പ്രഭാതത്തിൽ പതിവ് പോലെ 6 മണിക്ക് സർ മാത്യു ഫെല്ലിനെ താഴേക്ക് കണ്ടില്ല. 8 മണി കഴിഞ്ഞിട്ടും കാണാതിരുന്നതുകൊണ്ട് ജോലിക്കാർ ചെന്ന് വാതിൽ മുട്ടി വിളിച്ചു.
അവരുടെ ഉദ്വേഗവും ആകാംക്ഷയുമൊന്നും കൂടുതൽ വിവരിച്ച് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. പുറത്തുനിന്ന് വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോൾ അവരുടെ യജമാനൻ കിടക്കയിൽ മരിച്ചു കിടക്കുന്നതായി അവർ കണ്ടു. മൃതദേഹം കറുപ്പ് നിറം പ്രാപിച്ചിരുന്നു. ശരീരത്തിൽ ഒരു തരത്തിലുമുള്ള ആക്രമണത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ജനാല തുറന്നു കിടന്നിരുന്നു. ജോലിക്കാരിലൊരാൾ അച്ഛനെ വിളിക്കാൻ പോയി. തുടർന്ന് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ശവപരിശോധകനെയും എത്രയും വേഗം മിസ്റ്റർ ക്രോം കാസ്റ്റിംഗ്ഹാം ഭവനത്തിലേക്ക് പുറപ്പെട്ടു. ജോലിക്കാർ അദ്ദേഹത്തെ ജഡം കാണപ്പെട്ട മുറിയിലേക്ക് നയിച്ചു. സർ മാത്യുവിനോടുള്ള ആദരം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സ്മരണരേഖയും ചില അനുബന്ധ കുറിപ്പുകളും അദ്ദേഹം പിന്നീട് എഴുതുകയുണ്ടായി. അവയിൽ ഒന്ന് താഴെ കൊടുക്കുന്നു. പിന്നീട് നടന്ന സംഭവഗതികളെക്കുറിച്ചും ആ കാലത്തെ ചില വിശ്വാസങ്ങളെക്കുറിച്ചും ചടങ്ങുകളെക്കുറിച്ചും മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഇത് സഹായിച്ചേക്കും. മുറിയിലേക്ക് ആരും തന്നെ കടന്നു കയറിയതായി ഒരു ലക്ഷണവും കണ്ടില്ല. എൻ്റെ സ്നേഹിതൻ പതിവായി ചെയ്യാറുള്ളതുപോലെ അലമാര പൂട്ടിയിരുന്നതുമില്ല. സാധാരണയായി വൈകുന്നേരം ഒരൽപ്പം വീഞ്ഞ് കഴിക്കാറുണ്ട്. അത് അന്ന് വൈകുന്നേരം കഴിച്ചിട്ടില്ല. ഈ വീഞ്ഞ് ഗ്രാമത്തിൽ നിന്നെത്തിയ ഡോക്ടർ പരിശോധിച്ചിട്ട് വിഷാംശമൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞതുമില്ല. ശരീരം വീർത്ത നിലയിൽ കാണപ്പെട്ടതിനെക്കുറിച്ചും കറുത്ത നിറം പ്രാപിച്ചതിനെക്കുറിച്ചും ചർച്ചയുണ്ടായി. ശരീരമാകെ താറുമാറായ അവസ്ഥയിലായിരുന്നു. അങ്ങേയറ്റം വേദന അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത് എന്ന് അനുമാനിക്കാൻ കഴിയും വിധം കൈകാലുകൾ വലിഞ്ഞു മുറുകിയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയും വിശദീകരണം കണ്ടെത്തിയിട്ടില്ലാത്ത ഈ കൊലപാതകത്തിന് പിന്നിൽ ഭീകരവും ക്രൂരവുമായ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. മൃതദേഹം കുളിപ്പിച്ച മിസ്സസ് പേഴ്സൺ എന്ന സ്ത്രീ ആ ജോലി കഴിഞ്ഞ് അങ്ങേയറ്റം ദുഃഖത്തോടെയും വേദനയോടെയും എൻ്റെ അടുത്ത് വന്നു. മൃതദേഹത്തിൻ്റെ നെഞ്ചിൽ നഗ്നമായ കൈകൾ കൊണ്ട് തൊട്ടപ്പോൾ കൈകളിലൊരു പ്രത്യേക തരം വേദന അനുഭവപ്പെട്ടു അത്രേ. തുടർന്ന് അവരുടെ മുൻകൈക്ക് നീരുവെക്കുകയും വേദന ഇപ്പോഴും തുടരുന്നുവെന്നുമാണ് അവർ എന്നോട് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ഡോക്ടറോട് ഞാൻ വരാൻ പറഞ്ഞു. തുടർന്ന് ഞങ്ങളൊരു ഭൂതക്കണ്ണാടി ഉപയോഗിച്ച് മൃതദേഹത്തിൻ്റെ നെഞ്ചിലെ ചർമ്മം സൂക്ഷ്മമായി പരിശോധിച്ചു. സൂചി കൊണ്ടെന്ന പോലെയുള്ള ചില സൂക്ഷ്മദ്വാരങ്ങൾ ഒഴിച്ചാൽ മറ്റൊന്നും തന്നെ കണ്ടെത്താനായില്ല. ബോർഗിയ കുടുംബത്തിൻ്റെ വിഷമോദരത്തെക്കുറിച്ചും ഇറ്റലിയിൽ നിന്നുള്ള മാരക വിഷരീതികളെക്കുറിച്ചും ഓർമ്മിച്ചുകൊണ്ട് വിഷം ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഈ സൂക്ഷ്മദ്വാരങ്ങളിൽ കൂടിയാകാം എന്ന നിഗമനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഇനി എനിക്കിവിടെ ചേർക്കാനുള്ളത് എൻ്റെ തന്നെ ഒരു പരീക്ഷണത്തിൻ്റെ ഫലമാണ്. അതിൽ സത്യമുണ്ടോ എന്ന് കാലം വിലയിരുത്തട്ടെ. കിടക്കയ്ക്കരികിലുള്ള മേശമേൽ ഒരു കൊച്ചു ബൈബിൾ ഇരിപ്പുണ്ടായിരുന്നു. രാത്രി ഉറങ്ങും മുമ്പും ഉണരുമ്പോഴും എൻ്റെ സ്നേഹിതൻ അത് വായിച്ചിരുന്നു. ഒരിറ്റു കണ്ണീരോടെ അതെടുത്ത് നോക്കുമ്പോൾ അന്ധവിശ്വാസമെങ്കിലും എനിക്കൊരാശയം തോന്നി. ആശങ്കാജനകമായ സാഹചര്യങ്ങളുടെ നിജസ്ഥിതി തേടുന്നതിനു വേണ്ടി ബൈബിൾ പേജുകൾ മറിച്ച് ആദ്യം കാണുന്ന വചനത്തിൻ്റെ സൂചന ഉപയോഗപ്പെടുത്തുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് പരീക്ഷിച്ചാലോ എന്നാണ് എനിക്ക് തോന്നിയത്. ആ പരീക്ഷണം കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്തെങ്കിലും ഈ ഭീകരമായ സംഭവങ്ങളുടെ ഹേതുവെന്ത് എന്ന് കണ്ടെത്താൻ സഹായകമായെങ്കിലോ എന്നതുകൊണ്ട് ഞാനത് ഇവിടെ രേഖപ്പെടുത്തുന്നു. 3 ശ്രമങ്ങളാണ് ഞാൻ നടത്തിയത്. പേജുകൾ മറിച്ച് 1 തവണ ഞാൻ കണ്ട വാക്കുകൾ ലൂക്കായുടെ സുവിശേഷം 13:7 വചനത്തിൽ നിന്ന് അത് മുറിച്ചു കളയുക എന്നായിരുന്നു. 2 യേശയ്യ 13:20 വചനത്തിൽ നിന്ന് അവിടെ ആൾപ്പാർപ്പുണ്ടാകില്ല എന്നും 3 ഇയ്യോബിൻ്റെ പുസ്തകം 39:30 വചനത്തിൽ നിന്ന് അതിൻ്റെ കുഞ്ഞുങ്ങൾ രക്തം കുടിക്കുന്നു എന്നുമാണ് ഞാൻ കണ്ടത്. മിസ്റ്റർ ക്രോമിൻ്റെ കുറിപ്പുകളിൽ നിന്ന് ഇത്രമാത്രമേ ഉദ്ധരിക്കേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സർ മാത്യുവിൻ്റെ ജഡം യഥാവിധി ശവപ്പെട്ടിയിലടക്കുകയും സംസ്കരിക്കുകയും ചെയ്തു. മിസ്റ്റർ ക്രോം നടത്തിയ മരണാനന്തര പ്രഭാഷണം, കണ്ടെത്താനാവാത്ത വഴി അഥവാ ഇംഗ്ലണ്ട് നേരിടുന്ന അപകടവും അന്തിക്രിസ്തുവിൻ്റെ വിദ്വേഷകരമായ ഇടപാടുകളും എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. വികാരിയുടെയും ഗ്രാമവാസികൾ പലരുടെയും വീക്ഷണമനുസരിച്ച് കത്തോലിക്കരുടെ മതവിരോധത്തിൻ്റെ ഇരയായിരുന്നു സർ മാത്യു ഫെൽ. അദ്ദേഹത്തിൻ്റെ മകൻ സർ മാത്യു ഫെൽ 2 ആ പദവിയും സ്വത്തും ഏറ്റെടുത്തു. അതോടെ കാസ്റ്റിംഗ്ഹാം ദുരന്തത്തിൻ്റെ 1 അംഗം അവിടെ അവസാനിച്ചു. പുതിയ പ്രഭു തൻ്റെ പിതാവ് മരണപ്പെട്ട ആ മുറി ഉപയോഗിച്ചില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ലെങ്കിലും അതുമാത്രമല്ല, ആ മുറി പിന്നീട് ആരും ഉപയോഗിക്കുകയുണ്ടായില്ല, വല്ലപ്പോഴും വല്ല അതിഥികളും വന്നാലല്ലാതെ. 1735 അദ്ദേഹം മരണമടഞ്ഞു.
കുടുംബവക കന്നുകാലികളുടെ മരണനിരക്കിൽ വിചിത്രമായ ഒരു വർധനവുണ്ടാവുകയും പിന്നീട് അത് കൂടിക്കൊണ്ടും വരുന്നു എന്നതുമൊഴിച്ചാൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് പ്രത്യേകിച്ചൊന്നും നടന്നതായി രേഖപ്പെടുത്താനില്ല. ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമുള്ളവർക്ക് പ്രഭുവിൻ്റെ രേഖകളെ ആസ്പദമാക്കി 1772 ജെൻ്റിൽമാൻസ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ഒരു സ്ഥിതിവിവര കണക്ക് പരിശോധിക്കാവുന്നതാണ്. തൻ്റെ എസ്റ്റേറ്റിലെ കന്നുകാലികളെ മുഴുവൻ രാത്രികാലങ്ങളിൽ ഒരു ഷെഡിനുള്ളിൽ അടച്ചുകൊണ്ടാണ് അദ്ദേഹം ഒടുവിൽ അതിന് പരിഹാരം കണ്ടത്. ചെമ്മരിയാടുകളെ ഉദ്യാനത്തിൽ മേയാൻ വിടുന്നതും അവസാനിപ്പിച്ചു. രാത്രി അകത്ത് അടച്ചിട്ടവയെ ഒന്നും ആക്രമിക്കുന്നില്ല എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നു. പിന്നീട് പ്രശ്നം നേരിട്ടത് വളർത്തുപക്ഷികൾക്കും നായ്ക്കൾക്കുമാണ്. പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നും കാണപ്പെടാതിരുന്നതുകൊണ്ടും രാത്രി നിരീക്ഷണത്തിൽ നിന്നും കണ്ടെത്താൻ കഴിയാതിരുന്നതുകൊണ്ടും ഗ്രാമത്തിലെ കർഷകർ കാസ്ട്രിംഗ്ഹാം രോഗം എന്ന് വിളിച്ച സംഗതിയിൽ എന്തുകൊണ്ടോ എനിക്കത്ര വിശ്വാസം വന്നില്ല. ഞാൻ മുകളിൽ സൂചിപ്പിച്ചതുപോലെ സർ മാത്യു 2 1735 മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ സർ റിച്ചാർഡ് അനന്തരാവകാശിയായി. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇടവക പള്ളിയുടെ വടക്കുഭാഗത്തുള്ള പുതിയ കെട്ടിടം പണികഴിപ്പിച്ചത്. അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി സെമിത്തേരിയിലെ കുറേയേറെ തെമ്മാടി കുഴികൾ പൊളിച്ചു കളയേണ്ടി വന്നു. അക്കൂട്ടത്തിൽ മിസസ് മദർസോളിൻ്റെ കുഴിയും ഉണ്ടായിരുന്നു. പള്ളിയുടെ രൂപരേഖയിൽ ആ കുഴിയുടെ സ്ഥാനം മിസ്റ്റർ ക്രോം അടയാളപ്പെടുത്തി വെച്ചിരുന്നു അത്രേ. ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു കുപ്രസിദ്ധ ക്ഷുദ്രക്കാരിയുടെ ശവക്കുഴി മാന്തി എന്ന വാർത്ത ഒരു ചെറിയ ചലനം സൃഷ്ടിച്ചു. അവരെ അപ്പോഴും ചിലർ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ശവപ്പെട്ടിക്ക് അപ്പോഴും കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല, അതിനുള്ളിൽ അവരുടെ ജഡമോ എല്ലുകളോ പൊടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ വസ്തുതകൾ ഗ്രാമത്തിൽ പരക്കെ അമ്പരപ്പും ഉത്കണ്ഠയും സൃഷ്ടിച്ചു. അതൊരു വിചിത്രമായ പ്രതിഭാസമായിരുന്നു. ആ ജഡം മറവി ചെയ്യുമ്പോൾ മെഡിക്കൽ കോളേജുകളിൽ പഠനാവശ്യത്തിനു വേണ്ടി ശവമോഷണം നടത്തുന്നതിനെക്കുറിച്ചൊന്നും ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ ഉദ്ദേശം വെച്ചല്ലാതെ മറ്റെന്തെങ്കിലും കാരണത്തിനു വേണ്ടി ശവം മോഷ്ടിക്കുന്നതിന് യുക്തിസഹമായ ഒരു കാരണം കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ 40 വിസ്മൃതിയിലായിരുന്ന ക്ഷുദ്രവേട്ടയെക്കുറിച്ചുള്ള ഓർമ്മകളും കഥകളും ഈ സംഭവത്തോടെ വീണ്ടും ഉയർന്നു വന്നു. ആ ശവപ്പെട്ടി കത്തിച്ചു കളയണമെന്ന സർ റിച്ചാർഡിൻ്റെ ഉത്തരവിനെ ചിലർ വിഡ്ഢിത്തമായി പരിഹസിച്ചെങ്കിലും അത് നടപ്പാക്കി. സർ റിച്ചാർഡ് ഒരുപാട് പുത്തൻ ആശയങ്ങളുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലം വരെ കാസ്റ്റിംഗ്ഹാം ഭവനം ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഒരു സാധാരണ വീട് മാത്രമായിരുന്നു. അദ്ദേഹം ഇറ്റലിയിലൂടെ വ്യാപകമായി സഞ്ചരിക്കുകയും ഇറ്റാലിയൻ അഭിരുചികൾ സ്വായത്തമാക്കുകയും ചെയ്തതിനാൽ തൻ്റെ ഇംഗ്ലീഷ് ഭവനത്തെ ഒരു ഇറ്റാലിയൻ മാളികയാക്കി മാറ്റാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടി. അങ്ങനെ കുമ്മായവും ചാന്തും കൊണ്ട് ഇഷ്ടികകൾ മറയ്ക്കപ്പെട്ടു. പ്രവേശന ഹാളിലും പൂന്തോട്ടത്തിലും റോമൻ മാർബിൾ സ്ഥാപിച്ചു. കുളക്കരയിൽ തിവോളിയിലുള്ള സിബിൽ ക്ഷേത്രത്തിൻ്റെ ഒരു പുനഃസൃഷ്ടി തന്നെ നിർമ്മിക്കപ്പെട്ടു. കാസ്റ്റിംഗ്ഹാം അടിമുടി മാറി. പിൽക്കാലത്ത് അടുത്ത പ്രദേശങ്ങളിലെ പ്രഭുഭവനങ്ങളിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒന്നായി അത് മാറി. 1754 ഒരു പ്രഭാതത്തിൽ വളരെ അസുഖകരമായ ഒരു രാത്രി പിന്നിട്ട് സർ റിച്ചാർഡ് ഉണർന്നു. രാത്രി മുഴുവൻ കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ചിമ്മിനി വിശ്രമമില്ലാതെ പുകഞ്ഞുവെങ്കിലും വീണ്ടും തീ കത്തിക്കേണ്ടി വന്നു. എന്തോ ഒന്ന് ജനാലകളിൽ പ്രകമ്പനമുണ്ടാക്കിക്കൊണ്ടിരുന്നതിനാൽ ഒട്ടും സ്വൈരം കിട്ടിയില്ല. അടുത്ത ദിവസം വീട്ടിൽ നിരവധി അതിഥികൾ വരാനുണ്ടായിരുന്നു. അവർക്കു വേണ്ടി നായാട്ടിനുള്ള സൗകര്യം ഒരുക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ എസ്റ്റേറ്റിലെ മൃഗങ്ങൾക്കിടയിൽ രോഗബാധ ഉണ്ടായിരുന്നതിനാൽ നായാട്ട് നടത്താൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് ആശങ്കയിലായിരുന്നു സർ റിച്ചാർഡ്. ചിന്തകളെല്ലാം മാറ്റി നിർത്തിയിട്ടും അദ്ദേഹത്തിന് കിടന്നിട്ടുറക്കം വന്നില്ല. കിടക്കാൻ വേറൊരു മുറി കണ്ടെത്തണം അദ്ദേഹം കരുതി. പ്രാതൽ കഴിക്കുമ്പോഴും അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത് അതേക്കുറിച്ച് തന്നെയായിരുന്നു. അതിനുശേഷം പറ്റിയൊരു മുറി കണ്ടെത്താനായി അദ്ദേഹം ഇറങ്ങി. ഒടുവിൽ ഒരു മുറി അദ്ദേഹം കണ്ടുപിടിച്ചു. കിഴക്ക് ഭാഗത്തേക്കും വടക്ക് ഭാഗത്തേക്കും തുറക്കുന്ന ജനാലകളുള്ള ഒരു മുറി. ജോലിക്കാരുടെ സേവനം എപ്പോഴും ലഭ്യമാക്കാവുന്ന സ്ഥലം. പക്ഷേ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തുറക്കുന്ന ഒരു മുറിയായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. എങ്കിൽ സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേൽക്കേണ്ടി വരില്ല. ആൾപെരുമാറ്റം കുറവുള്ള ഭാഗമായിരുന്നാൽ നല്ലത്. അദ്ദേഹം കാര്യസ്ഥയെ വിളിച്ചു. അവർ പറഞ്ഞു, സർ റിച്ചാർഡ്, ഈ വീട്ടിൽ അങ്ങനെയുള്ള ഒറ്റ മുറിയേ ഉള്ളൂവെന്ന് അങ്ങേക്കറിയാമല്ലോ. അത് ഇത് മുറി? സർ റിച്ചാർഡ് ചോദിച്ചു. അത് സർ മാത്യു ഫെല്ലിൻ്റെ മുറിയാണ് സർ, പടിഞ്ഞാറ് ഭാഗത്തുള്ളത്. ശരി, ആ മുറി ഒന്ന് വൃത്തിയാക്കി വയ്ക്ക്. ഇന്ന് രാത്രി ഞാൻ അവിടെയാണ് കിടക്കുന്നത്. അതും പറഞ്ഞ് അദ്ദേഹം ആ മുറിയുടെ നേർക്ക് നടന്നു. ഓ സർ റിച്ചാർഡ്, കഴിഞ്ഞ 40 ആരും ആ മുറിയിൽ ഉറങ്ങിയിട്ടില്ല. സർ മാത്യു ആ മുറിയിൽ കിടന്ന് മരിച്ചതിന് ശേഷം അത് തുറന്നിട്ടുകൂടിയില്ല. അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ട് അവർ പറഞ്ഞു,
വരൂ, വാതിൽ തുറക്ക് മിസ്സസ് ജിഡോക്ക്. കുറഞ്ഞ പക്ഷം മുറി ഞാനൊന്ന് കാണട്ടെ. ഒടുവിൽ മുറി തുറന്നു. പഴഞ്ചൻ ഗന്ധം തങ്ങി നിൽപ്പുണ്ട്. സർ റിച്ചാർഡ് ജനാലയ്ക്കടുത്ത് ചെന്ന് പാളികൾ പുറത്തേക്ക് തള്ളി തുറന്നു. പുതുക്കി പണിഞ്ഞതൊന്നും വീടിൻ്റെ ഈ ഭാഗത്തെ സ്പർശിച്ചിരുന്നില്ല. പുറത്ത് നിൽക്കുന്ന ക്ഷാരമരത്തിൻ്റെ നിഴലിൽ മറഞ്ഞ് ആ മുറി അങ്ങനെ നിലകൊണ്ടു. ഈ മുറിയുടെ ജനലും വാതിലും ഒക്കെ ഒന്ന് തുറന്നിടൂ മിസ്സസ് ജിഡോക്ക്, വായു കയറട്ടെ, അദ്ദേഹം പറഞ്ഞു. ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ കട്ടിലും ഫർണിച്ചറും ഇങ്ങോട്ടെടുത്തിട്ടുള്ളൂ. കിൽമോറിലെ ബിഷപ്പ് വരുമ്പോൾ താമസിക്കാൻ എൻ്റെ പഴയ മുറി കൊടുക്കാം. സർ റിച്ചാർഡ്, ഇടയ്ക്ക് കയറി പുതിയൊരു ശബ്ദം. ഒരു നിമിഷം ഒന്ന് സംസാരിച്ചോട്ടെ. സർ റിച്ചാർഡ് തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിൽക്കൽ കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ നിൽക്കുന്നത് കണ്ടു. അയാൾ കുനിഞ്ഞ് ആദരം പ്രകടിപ്പിച്ചു. സർ റിച്ചാർഡ്, ഇങ്ങനെ ഒന്ന് ഇടപെടുന്നതിന് അനുവാദം നൽകുമെന്ന് കരുതുന്നു. താങ്കൾക്കൊരുപക്ഷെ എന്നെ ഓർമ്മയുണ്ടാവാൻ ഇടയില്ല. എൻ്റെ പേര് വില്യം ക്രോം എന്നാണ്. എൻ്റെ മുത്തച്ഛനായിരുന്നു താങ്കളുടെ മുത്തച്ഛൻ്റെ കാലത്ത് വികാരി. ഓ, നമസ്കാരം സർ. ക്രോം എന്ന പേര് എപ്പോഴും കാസ്റ്റിംഗ്ഹാമിലേക്കുള്ള ഒരു അനുമതി പത്രമാണ്, സർ റിച്ചാർഡ് പറഞ്ഞു. രണ്ട് തലമുറകളായി നിലനിൽക്കുന്നൊരു ബന്ധം പുതുക്കാൻ സാധിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്. എനിക്ക് താങ്കളെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ കഴിയുമോ? വരവ് കണ്ടിട്ട് താങ്കൾ തിരക്കിലാണെന്ന് തോന്നുന്നു. അത് സത്യമാണ് സർ. ഞാൻ നോർവിച്ചിൽ നിന്ന് സെൻറ്റ് എഡ്മണ്ട്സിലേക്ക് പോവുകയാണ്. എൻ്റെ മുത്തച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ശേഷിപ്പിച്ച ചില കടലാസുകൾ ഇവിടെ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. താങ്കളുടെ കുടുംബത്തിന് താല്പര്യമുള്ള ചിലതെല്ലാം അതിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നി. വലിയ ഉപകാരം മിസ്റ്റർ ക്രോം. എന്നോടൊപ്പം പാർലറിലേക്ക് വരുമെങ്കിൽ ഒരു ഗ്ലാസ് വൈൻ കഴിക്കാം. എന്നിട്ട് ഈ രേഖയിൽ എന്താണുള്ളതെന്ന് നമുക്കൊന്നിച്ച് പരിശോധിക്കാം. ആ മിസ്സസ് ജിഡോക്ക്, ഞാൻ പറഞ്ഞതുപോലെ ഈ മുറിയുടെ ജനവാതിലുകൾ തുറന്നിടൂ. അതെ, ഇവിടെയാണ് എൻ്റെ മുത്തച്ഛൻ മരിച്ചത്. ഒരുപക്ഷെ ആ മരത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ മുറിയിൽ കൂടുതൽ ഈർപ്പം തങ്ങി നിൽക്കുന്നുണ്ടാകാം. അതേക്കുറിച്ച് മറ്റൊന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കുക ഞാൻ അപേക്ഷിക്കുകയാണ്. മനസ്സിലായല്ലോ. താങ്കൾ വരൂ സർ. അവർ സർ റിച്ചാർഡിൻ്റെ പഠനമുറിയിലേക്ക് പോയി. അടുത്ത കാലത്ത് കേംബ്രിഡ്ജിലെ ക്ലെയർ ഹാളിൽ ഗവേഷക വിദ്യാർത്ഥിയായി ചേർന്ന അദ്ദേഹം പോളിയാനസിൻ്റെ ഒരു ഗ്രന്ഥം തികച്ചും വിശിഷ്ടമാകും വിധം വിവർത്തനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കൊണ്ടുവന്ന പാക്കറ്റിനുള്ളിൽ സർ മാത്യുവിൻ്റെ മരണസമയത്ത് വികാരിയായിരുന്ന ക്രോം രേഖപ്പെടുത്തിയ കുറിപ്പുകളും മറ്റു ചില രേഖകളുമാണ് ഉണ്ടായിരുന്നത്. ബൈബിൾ പേജുകൾ മറിച്ചുകൊണ്ട് വികാരി അന്നത്തെ പ്രശ്നങ്ങളുടെ കാരണം തേടിയ രേഖ സർ റിച്ചാർഡ് ഇപ്പോഴാണ് കാണുന്നത്. അത് അദ്ദേഹത്തെ രസിപ്പിച്ചു. കൊള്ളാം, അദ്ദേഹം പറഞ്ഞു. എൻ്റെ മുത്തച്ഛൻ്റെ ബൈബിൾ അദ്ദേഹത്തിന് വളരെ വിവേകപൂർണമായ ഒരു ഉപദേശം തന്നെയാണ് നൽകിയത്. അത് മുറിച്ചു കളയുക. അത് ആ ക്ഷാരമരത്തെ ഉദ്ദേശിച്ചുള്ളതാണെങ്കിൽ തീർച്ചയായും അത് ഞാൻ അവഗണിക്കുകയില്ല. കുടുംബത്തിലെ ഗ്രന്ഥശേഖരം ആ മുറിയിലായിരുന്നു. വേണ്ട വിധത്തിൽ ഒരു ഗ്രന്ഥശാലയ്ക്ക് രൂപം കൊടുക്കുന്നതുവരെ താൽക്കാലികമായി അതവിടെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. സർ റിച്ചാർഡ് തൻ്റെ കയ്യിലിരുന്ന കടലാസിൽ നിന്ന് പുസ്തക ഷെൽഫിലേക്ക് നോക്കി. ഈ പ്രവചനം നടത്തിയ പ്രവാചകൻ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ടോ ആവോ? എനിക്കൊന്ന് കാണാൻ തോന്നുന്നു. അദ്ദേഹം ഷെൽഫിൽ നിന്ന് ആ പഴയ കൊച്ചു ബൈബിൾ എടുത്തു. അതിൻ്റെ അകത്തെ പേജിൽ മാത്യു ഫെല്ലിന് അവൻ്റെ സ്നേഹം നിറഞ്ഞ തലതൊട്ടമ്മ ആൻ ആൾഡസ് നൽകിയത് സെപ്റ്റംബർ 2, 1659 എന്നെഴുതിയിരുന്നു. വേണമെങ്കിൽ ഒരിക്കൽ കൂടി പരീക്ഷിക്കാം കേട്ടോ മിസ്റ്റർ ക്രോം. ഞാനൊന്ന് നോക്കട്ടെ. പ്രഭാതത്തിൽ നീ എന്നെ അന്വേഷിക്കും, എന്നാൽ ഞാൻ ഉണ്ടാവുകയില്ല. കൊള്ളാം കൊള്ളാം. താങ്കളുടെ മുത്തച്ഛനായിരുന്നെങ്കിൽ അതിൽ നിന്ന് അർത്ഥവത്തായ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടെത്തിയനെ അല്ലേ? എനിക്കിനി പ്രവാചകന്മാർ വേണ്ട, അവരെല്ലാം കഥകളിലാണ്. മിസ്റ്റർ ക്രോം, താങ്കൾ കൊണ്ടുവന്ന ഈ രേഖകൾ കിട്ടിയതിൽ വലിയ കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്കൊരുപക്ഷെ തിരക്കുണ്ടാവുമെന്ന് തോന്നുന്നു. ഒരു ഗ്ലാസ് വൈൻ കൂടി ഒഴിക്കട്ടെ. അങ്ങനെ ആദിത്യ മര്യാദകളോടെ സർ റിച്ചാർഡ് അദ്ദേഹത്തെ യാത്രയാക്കി. ആ ചെറുപ്പക്കാരൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല മതിപ്പ് തോന്നിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അതിഥികൾ വന്നെത്തി. കിൽമോറിലെ ബിഷപ്പ്, മേരി ഹാർവേ പ്രഭു, സർ വില്യം കെൻഫീൽഡ് തുടങ്ങിയവർ. വിരുന്ന് 5 മണിക്ക്. പിന്നെ വീഞ്ഞ് സൽക്കാരം, ചീട്ടുകളി, അത്താഴം, പിന്നെ അവരവരുടെ ശയനമുറികളിലേക്ക്. അങ്ങനെയായിരുന്നു പരിപാടി. പിറ്റേന്ന് നായാട്ടിന് മറ്റുള്ളവരോടൊപ്പം തോക്കെടുക്കാൻ എന്തുകൊണ്ടോ സർ റിച്ചാർഡിന് ഉത്സാഹം തോന്നിയില്ല. അദ്ദേഹം ബിഷപ്പിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ മഹത് വ്യക്തി അയർലൻഡിൽ നിന്നുള്ള മറ്റ് പല സഭാമേലധ്യക്ഷന്മാരെയും പോലെ മുമ്പും ആ വീട്ടിൽ വരികയും താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. വീട് പുതുക്കിയതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് മട്ടുപ്പാവിലൂടെ നടക്കുമ്പോൾ പടിഞ്ഞാറ് വശത്തെ മുറിയുടെ ജനാലയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ബിഷപ്പ് പറഞ്ഞു, സർ റിച്ചാർഡ്, ആ മുറിയിൽ താമസിക്കാൻ ഒരു അയർലൻഡുകാരനോടും നിങ്ങൾ പറയരുത്. അവർ തയ്യാറാകില്ല.
അതെന്താണ് പിതാവേ? സത്യത്തിൽ അതെൻ്റെ മുറിയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ക്ഷാരമരത്തിനടുത്ത് കിടന്നുറങ്ങുക എന്നത് അങ്ങേയറ്റം അശുഭകരമാണ് എന്നവർ കരുതുന്നു. താങ്കളുടെ മുറിയുടെ ജനാലയുടെ രണ്ട് വാരയിൽ താഴെ മാത്രം അകലെയായി അതാ ഒരു ക്ഷാരമരം സമൃദ്ധിയായി വളരുന്നു. ഒന്ന് നിർത്തിയ ശേഷം ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം തുടർന്നു, എനിക്ക് തോന്നുന്നത് അതിൻ്റെ എന്തെങ്കിലും തിക്തഫലം ഇതിനകം താങ്കൾ അനുഭവിച്ചു കാണുമെന്നാണ്. ഇന്നലെ രാത്രിയിൽ തന്നെ താങ്കളുടെ ഉറക്കം അത്ര നന്നായിരുന്നില്ലെന്ന് മുഖം കണ്ടാലറിയാം. അതൊരർത്ഥത്തിൽ ശരിയാണ് പിതാവേ. രാത്രി 12 മണി മുതൽ 4 മണി വരെ എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. മരത്തിൻ്റെ കാര്യമാണെങ്കിൽ നാളെ അത് മുറിച്ചു കളയാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ചുള്ള പരാതികൾ കേൾക്കേണ്ടി വരില്ല. താങ്കളുടെ നിശ്ചയദാർഢ്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇടതിങ്ങി വളരുന്ന ഇലകൾക്കിടയിലൂടെ കടന്നു വരുന്ന വായു ശ്വസിക്കുന്നതിന് ആയാസം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കില്ല. പിതാവ് പറഞ്ഞത് ശരിയായിരിക്കണം. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ജനാല തുറന്നിട്ടിരുന്നില്ല. മരക്കൊമ്പുകൾ ജനാലയുടെ ചില്ലുകളിൽ വന്ന് തട്ടുന്നതിൻ്റെ ശബ്ദം കൊണ്ടാണ് കണ്ണടയ്ക്കാൻ പറ്റാതിരുന്നത്. അതായിരിക്കാൻ സാധ്യതയില്ല സർ റിച്ചാർഡ്. അതാ ഇവിടെ നിന്ന് നോക്കൂ. സാമാന്യം നല്ല കാറ്റടിക്കുന്നില്ല എങ്കിൽ ചില്ലകളൊന്നും തന്നെ ജനാലപ്പാളികളെ സ്പർശിക്കുകയില്ല. ഇന്നലെ കാറ്റുണ്ടായിരുന്നുമില്ല. ചില്ലകളും ജനാലകളും തമ്മിൽ ഒരടിയിൽ കുറയാത്ത ദൂരമുണ്ട്. അത് ശരിയാണ്. അപ്പോൾ ഇന്നലെ ജനാലയിൽ കിറുകിറുപ്പും മാന്തുന്ന ഒച്ചയും കേൾക്കാൻ കാരണമെന്തായിരിക്കും? പൊടി പിടിച്ച ചില്ലിൽ അടയാളങ്ങളും വരകളും കാണാനുണ്ട്. അത് ഭിത്തിയിലെ വള്ളിച്ചെടികൾ വഴി മുകളിലെത്തിയ എലികളായിരിക്കാം എന്ന അനുമാനത്തിലാണ് ഒടുവിൽ അവർ എത്തിയത്. അത് ബിഷപ്പിൻ്റെ ഊഹമായിരുന്നു. യുക്തിയുള്ള ഒരു പോംവഴി എന്ന നിലയിൽ സർ റിച്ചാർഡിനും അത് സ്വീകാര്യമായിരുന്നു. ആ പകൽ സ്വച്ഛമായി അവസാനിച്ചു. രാത്രിയായി. അതിഥികൾ സർ റിച്ചാർഡിന് ശുഭരാത്രി നേർന്ന് അവരവരുടെ മുറികളിലേക്ക് പോയി. നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിലാണ്. വെളിച്ചമണച്ച് പ്രഭു കിടന്നു കഴിഞ്ഞു. കട്ടിൽ കിടക്കുന്ന ഭാഗത്ത് വെളിച്ചം കുറവാണ്. അരണ്ട വെളിച്ചത്തിൽ കിടക്കയിൽ എന്തൊക്കെയോ വിചിത്രമായ അനക്കങ്ങൾ കാണാം. ഓരോ ചെറിയ ശബ്ദം കേൾക്കുമ്പോഴും സർ റിച്ചാർഡ് തല അങ്ങുമിങ്ങും വെട്ടിക്കുന്നത് പോലെ തോന്നുന്നു. അരണ്ട വെളിച്ചം ശരിക്കും തെറ്റിദ്ധാരണാജനകമാണ്. എന്തൊക്കെയോ വിചിത്രമായ കാഴ്ചകൾ കാണുന്നത് പോലെ തോന്നും. കിടക്കയിൽ അദ്ദേഹത്തിൻ്റെ തല മാത്രമല്ല, ഒരുപാട് തലകളുള്ളതുപോലെ, ഉരുണ്ടതും തവിട്ട് നിറത്തിലും അവ മുന്നോട്ടും പിന്നോട്ടും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. താഴെ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് വരെ. അതൊരു ഭീകരമായ കാഴ്ചയായിരുന്നു. ഇനിയുമുണ്ടോ? കട്ടിലിൽ നിന്ന് മൃദുലവും മാംസളവുമായ എന്തോ ഒന്ന് നിലത്തേക്ക് വീഴുന്നു, ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ. പിന്നെ നൊടിയിടയിൽ ജനാലയിലൂടെ പുറത്തേക്ക് പോകുന്നു. വീണ്ടും 4 എണ്ണം. ശേഷം നിശബ്ദത. പ്രഭാതത്തിൽ നീ എന്നെ അന്വേഷിക്കും, എന്നാൽ ഞാൻ ഉണ്ടാവുകയില്ല. സർ മാത്യുവിനെ പോലെ സർ റിച്ചാർഡും രാവിലെ കിടക്കയിൽ മരിച്ചു കിടന്നു. മൃതദേഹം കറുത്ത നിറമായിരുന്നു. വിളറി വെളുത്ത നിശബ്ദമായൊരു സംഘം അതിഥികളും ജോലിക്കാരും ഈ വിവരമറിഞ്ഞപ്പോൾ ആ ജനാലയുടെ ചുവട്ടിൽ ഒത്തുകൂടി. ഇറ്റാലിയൻ മോഡൽ വിഷം, കത്തോലിക്കരുടെ ഗൂഢാലോചന, ദുഷിച്ച വായു, ഇങ്ങനെ പല ഊഹാപോഹങ്ങളും വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടു. കിൽമോറിലെ ബിഷപ്പ് ആ മരം സസൂക്ഷ്മം വീക്ഷിച്ചു. അതിൻ്റെ തായ്തടി രണ്ടായി പിരിയുന്നിടത്ത് ഒരു വെളുത്ത കണ്ടൻ പൂച്ച കുന്തിച്ചിരിപ്പുണ്ടായിരുന്നു. കാലങ്ങൾ കൊണ്ട് അകം പൊള്ളയായി തീർന്ന ആ മരത്തിലെ ഒരു പൊത്തിനുള്ളിൽ കണ്ണും നട്ടിരിക്കുകയായിരുന്നു അത്. പൊത്തിനുള്ളിൽ കാണപ്പെട്ട എന്തോ ഒന്നിൽ അതീവ താല്പര്യത്തോടെ അത് ഉറ്റുനോക്കി. പെട്ടെന്ന് അത് എഴുന്നേറ്റ് നിന്ന് പൊത്തിലേക്ക് തല നീട്ടി. ആ ചലനത്തിൽ പൊത്തിൻ്റെ വക്കിലുള്ള മരക്കഷ്ണം തകർന്ന് പൂച്ച അതിനുള്ളിലേക്ക് വീണു. വീഴ്ചയുടെ ശബ്ദം കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് പതിച്ചു. പൂച്ച നിലവിളിക്കുന്നത് നമുക്കെല്ലാം അറിയാം. പക്ഷേ ആ മരത്തിൻ്റെ പൊത്തിനുള്ളിൽ നിന്ന് ഉയർന്നതുപോലെ വേദനാജനകമായ നിലവിളി അധികമാരും കേട്ടിട്ടുണ്ടാവാനിടയില്ല. 2-3 നിലവിളി, പിന്നെ അടക്കിപ്പിടിച്ച ശബ്ദവും പിടച്ചിലുകളും മാത്രമാണ് കേട്ടത്. മേരി ഹാർവേ പ്രഭി അത് കേട്ട് ബോധരഹിതയായപ്പോൾ വീട്ടുകാരിസ്ഥ ചെവി പൊത്തിക്കൊണ്ട് അകത്തേക്ക് ഓടി. ബിഷപ്പും സർ വില്യം കെൻഫീൽഡും അവിടെ തന്നെ നിന്നു. ഒരു പൂച്ചയുടെ കരച്ചിൽ മാത്രമായിരുന്നു കേട്ടതെങ്കിലും അതവരെ ഭയം കൊണ്ട് ഉലച്ചിരുന്നു. ഉമിനീരിറക്കിക്കൊണ്ട് സർ വില്യം പറഞ്ഞു, പിതാവേ, നമ്മുടെ എല്ലാം ഊഹങ്ങൾക്കപ്പുറത്തുള്ള എന്തോ ഒന്ന് ആ മരത്തിനുള്ളിലുണ്ട്. ഉടനടി അത് കണ്ടെത്താനുള്ള ഏർപ്പാട് ചെയ്യണം. ഉടൻ തന്നെ തീരുമാനമെടുത്തു.
ഒരു ഗോവണി കൊണ്ടുവന്ന് തോട്ടക്കാരിലൊരാൾ മരത്തിൽ കയറി പൊത്തിനുള്ളിലേക്ക് നോക്കിയിട്ട് മങ്ങിയ വെളിച്ചത്തിൽ എന്തോ അനങ്ങുന്നു എന്നല്ലാതെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല. താമസിയാതെ ഒരു റാന്തൽ സംഘടിപ്പിച്ച് അതിൽ ഒരു കയർ കെട്ടി. നമുക്കിതിൻ്റെ രഹസ്യം കണ്ടെത്തണം പിതാവേ, ഈ ഭീകര മരണങ്ങളുടെ രഹസ്യം ഇതിൻ്റെ ഉള്ളിലുണ്ട്. റാന്തലുമായി തോട്ടക്കാരൻ വീണ്ടും മരത്തിൻ്റെ മുകളിലേക്ക് കയറി. പിന്നെ റാന്തൽ കയറിൽ തൂക്കി ശ്രദ്ധാപൂർവം പൊത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി. കുനിഞ്ഞു നിൽക്കുന്ന അയാളുടെ മുഖത്ത് റാന്തലിൻ്റെ മഞ്ഞ പ്രകാശം പ്രതിഫലിക്കുന്നത് താഴെ നിൽക്കുന്നവർക്ക് കാണാമായിരുന്നു. പതിയെ ആ മുഖത്ത് അവിശ്വസനീയമായൊരു ഭീതിയും അറപ്പും പടരുന്നത് അവർ കണ്ടു. പിന്നെ ഭയങ്കരമായൊരു നിലവിളിയോടെ അയാൾ ഗോവണിയിൽ നിന്ന് പിന്നിലേക്ക് മറിഞ്ഞു. ഭാഗ്യവശാൽ താഴെ നിന്ന രണ്ടുപേർക്ക് അയാളെ പിടിക്കാൻ പറ്റി. അപ്പോഴേക്കും ആ റാന്തൽ അയാളുടെ പിടിവിട്ട് പൊത്തിൻ്റെ ഉള്ളിലേക്ക് വീണിരുന്നു. ഏതാണ്ടൊരു മോഹാലസ്യത്തിലായിരുന്ന അയാൾ സാധാരണ നിലയിലേക്ക് വരാനും സംസാരിക്കാനും സമയമെടുത്തു. അപ്പോഴേക്കും മറ്റൊരു കാഴ്ച തയ്യാറായി കഴിഞ്ഞിരുന്നു. റാന്തൽ പൊത്തിനുള്ളിൽ വീണ് പൊട്ടിയിരിക്കണം. അതിനുള്ളിൽ കുമിഞ്ഞു കൂടിയിരുന്ന കരിയിലകൾക്ക് തീപിടിച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അതിൽ നിന്ന് പുക ഉയർന്നു തുടങ്ങി. പിന്നെ തീയും. അല്പനേരത്തിനുള്ളിൽ മരത്തിൽ തീ പടർന്നു പിടിച്ചു. കണ്ടുനിന്നവർ അല്പസ്ഥലം വിട്ട് മരത്തിന് ചുറ്റും ഒരു വലയം തീർത്തു. സർ വില്യമും ബിഷപ്പും ജോലിക്കാരെ വിട്ട് കിട്ടാവുന്ന ആയുധങ്ങൾ സംഘടിപ്പിക്കാൻ ചട്ടം കെട്ടി. കാരണം മരത്തെ വാസസ്ഥലമാക്കുന്നത് എന്തു തന്നെയായാലും തീ പടരുമ്പോൾ അത് പുറത്തു ചാടുമെന്ന് ഉറപ്പായിരുന്നു. അത് സത്യമായി. മരം രണ്ടായി വേർപിരിയുന്നിടത്ത് തീ മൂടിയ ഒരു ഉരുണ്ട ജന്തു, ഏതാണ്ട് ഒരു മനുഷ്യൻ്റെ തലയോളം വലിപ്പമുള്ളത്, പ്രത്യക്ഷപ്പെടുകയും പിന്നീട് ജീവനറ്റ് നിലം പതിക്കുകയും ചെയ്യുന്നത് അവർ കണ്ടു. ഇതേപോലെ അഞ്ചോ ആറോ എണ്ണം പുറത്തു വന്നു. പിന്നീട് സമാനമായ മറ്റൊന്ന് പുറത്തേക്ക് തെറിച്ച് പുൽപ്പരപ്പിൽ ചെന്ന് വീണ് നിശ്ചലമായി. ധൈര്യം സംഭരിച്ച് പതിയെ അടുത്തു ചെന്ന ബിഷപ്പ് അത് അസാധാരണമായി വലിപ്പം പ്രാപിച്ച എഴുന്നു നിൽക്കുന്ന ഞരമ്പുകളുള്ള ഒരു ചിലന്തിയാണ് എന്ന് കണ്ടു. മരത്തിൻ്റെ താഴ്ഭാഗം കൂടുതൽ കത്തിത്തുടങ്ങിയപ്പോൾ ഇത്തരം ഭീകര ജന്തുക്കൾ വീണ്ടും വീണ്ടും പുറത്തേക്ക് വന്നു തുടങ്ങി. അവയുടെ മേൽ ചാരനിറമുള്ള രോമങ്ങളുണ്ടായിരുന്നു. അന്നത്തെ ദിവസം മുഴുവനും ആ ക്ഷാരമരം നിന്ന് കത്തി. അത് പൂർണ്ണമായും കത്തിയമർന്ന് നിലം പതിക്കുന്നതുവരെ ആളുകൾ ചുറ്റും നിന്നു. എപ്പോഴൊക്കെ ആ ജന്തുക്കൾ പുറത്തു ചാടിയോ അപ്പോഴൊക്കെ ജാഗ്രതയോടെ അവയുടെ കഥ കഴിച്ചു. അവസാനം ഒരു വലിയ ഇടവേളയിൽ ഒന്നും തന്നെ പുറത്തു വരാതായപ്പോൾ അവർ മരത്തിൻ്റെ വേരുകൾ പരിശോധിച്ചു. മരത്തിൻ്റെ വേരിന് ചുവട്ടിൽ, കിൽമോറിലെ ബിഷപ്പ് പറഞ്ഞു, ഗുഹ പോലൊരു വിടവ് അവർ കണ്ടെത്തി. പുക കൊണ്ട് ശ്വാസം മുട്ടിച്ചെത്ത രണ്ടോ മൂന്നോ ജന്തുക്കളുടെ ശരീരം അവിടെ കിടന്നിരുന്നു. എന്നെ ഏറ്റവും ഉദ്വേഗഭരിതനാക്കിയത് ഈ ഗുഹയുടെ ഭിത്തിയോട് ചേർന്ന് കുനിഞ്ഞിരിക്കുന്ന രൂപത്തിൽ ഒരു മനുഷ്യജീവിയുടെ ശരീരം അല്ലെങ്കിൽ അസ്ഥികൂടം കാണപ്പെട്ടു എന്നതാണ്. അതിൻ്റെ ചർമ്മം ഉണങ്ങി അസ്ഥിയോട് ഒട്ടിയിരുന്നു. തലയിൽ അല്പം മുടി പറ്റിപ്പിടിച്ചിരുന്നു. പരിശോധിച്ചവർക്ക് സംശയലേശമെന്നേ പറയാൻ കഴിഞ്ഞു. അത് ഉദ്ദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരു സ്ത്രീയുടെ ജഡമായിരുന്നു.